നാളെ വൈകിട്ടിനകം മാക്സിമം അവർ റിസൾട്ടിന് നോക്കാം. അങ്ങേയറ്റം പോയാൽ മറ്റന്നാൾ രാവിലെക്കുള്ളിൽ അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ദത്തെടുക്കൽ വിവാദത്തിൽ കുഞ്ഞിന്റെ മാതാപിതാക്കളാണോ എന്ന പരിശോധനയ്ക്ക് സാമ്പിളുകൾ നൽകി അനുപമയും അജിത്തും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലാണ് ഇരുവരും DNA പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയത്. പരിശോധനാ ഫലം 3 ദിവസങ്ങൾക്കകമേ ലഭിക്കൂ. ആന്ധ്രയിൽ നിന്നുമെത്തിച്ച കുഞ്ഞിന്റെ സാമ്പിൾ രാവിലെ ശേഖരിച്ചിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ അനുമതിയിൽ പാളയത്തുള്ള നിർമ്മല ശിശുഭവനിലാക്കി. ഇവിടെ വച്ച് വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അധികൃതർ നിർമ്മല ശിശുഭവനിലെത്തി DNA സാമ്പിൾ എടുത്തു. മുൻപ് തന്റെ സാന്നിധ്യത്തിൽ കുട്ടിയുടെ വൈദ്യ പരിശോധന ഇന്നു തന്നെ നടത്തണമെന്ന് അനുപമ ആവശ്യപ്പെട്ടിരുന്നു. സാമ്പിൾ എടുത്തത് എന്റെ കുഞ്ഞിന്റെ തന്നെയാണോ എന്നുള്ളതിന് എനിക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. അക്കാര്യത്തിൽ ഒരു പേടിയുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഇവരും പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞങ്ങളുടേത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. CCTV ഉണ്ടാവും അതിനകത്ത്, അല്ലാണ്ട് നമ്മുടെ ക്യാമറ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കും, അതെടുത്തിട്ടുണ്ട്. പഴയ ആരോപണത്തിൽ ഇപ്പോഴും അതേ. ആ എനിക്കിപ്പോഴും സംശയം തന്നെയാണ്. നന്നായി വരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ, വേറൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 6 കുഞ്ഞിനെ ആന്ധ്ര ദമ്പതികൾക്ക് കൈമാറിയത്. 2020 ഒക്ടോബർ 23 ശിശുക്ഷേമ സമിതിയിൽ ലഭിച്ച കുഞ്ഞ് തന്റേതാണെന്ന അനുപമയുടെ പരാതി നിലനിൽക്കെയായിരുന്നു കുഞ്ഞിന്റെ കൈമാറ്റം. ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ സമരത്തിലിരിക്കെ കഴിഞ്ഞ ദിവസം അനുപമ ബോധരഹിതയായിരുന്നു. ദത്തവിവാദത്തിൽ കുഞ്ഞിന്റെ DNA പരിശോധന നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അനുപമയാണ് ആ കുഞ്ഞിന്റെ അമ്മയെങ്കിൽ അത് എത്രയും വേഗം അവർക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ദത്ത നടപടികൾ ഉള്ളതിനാൽ ഇടപെടാവുന്ന പരമാവധി ഇടപെട്ടിട്ടുണ്ട്. കുഞ്ഞിന്റെ സംരക്ഷണവും അതിന്റെ അവകാശങ്ങളും സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന കാര്യമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. ശിശുക്ഷേമ വികസന സമിതിക്ക് ദത്ത് ലൈസൻസ് ഇല്ല എന്ന വാർത്ത തെറ്റാണ്. അടുത്ത വർഷം ഡിസംബർ വരെ ദത്ത് നൽകാനുള്ള ലൈസൻസ് ശിശുക്ഷേമ സമിതിക്ക് ഉണ്ട്. വകുപ്പുതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നോ നാളെയോ കിട്ടും. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നത് ഈ റിപ്പോർട്ടിലുണ്ടാകും. അനുപമയെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നടപടിയും പ്രസ്താവനയും വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും വീണ ജോർജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.